हलो गेस् वेलकम 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 बैक टू मई चानल इन वीडियो ना नोक नोक टाइटल आनिमेशन क्रियेट अब नम कंप्यूटर आफ्टर एफेक्ट उपयोग सिंपल ट्यूटोरियल एल स्किपा श्रमिक अब इन मुझे ना चानल प्रीमियर प्रो अब फोटोशॉप इलस्ट्रेटर आफ्टर एफेक्ट कंप्यूटर बेस कुछ ट्यूटोरियल क्यों ना चानल ना मलयाल नोक इतने इन सॉफ्टवेयर नमु बेसिकार्यों वीडियोस ट्यूटोरियल क्यों कुछ नम्बर इंग्लिश चानल कूड़ा का साधिका अब एंट्र लेवल पेट मनसा कुछ बुद्धिमुट अदान इन वीडियो कहना अब एल सपोर्ट ओके अब इन ने वीडियो पा अब ना आफ्टर एफेक्ट ओपन अब मत सॉफ्टवेयर न्यू प्रोजेक्ट का साधिका अब आफ्टर एफेक्ट वो न्यू कॉम्पोजिशन ऑप्शन न्यू प्रोजेक्ट पकड़ कॉम्पोजिशन वे अब आदमी का न्यू कॉम्पोजिशन क्लिक कॉम्पोजिशन नेम को नेम को टेक्स्ट अशेमें डायमेंशन हाइट सैट या यूट्यूबि रेश्यो सेलक्ट 2K रेसोल्यूशन सैटी अब इन टाइम क्यों ड्यूरेशन क्यों सैटा अंश बैकग्राउंड कलर को या ब्लैक अंतम ओके विंडो वाक जूम ना मोसल सर्कि अड़ी मेल को आखिया जूम जूम ऑप्शन वो अब अगर अंतम मेले नमुके टेस्ट ऑप्शन का साधी अलग क्लिक अलग क्लिक नाम ब्लैक स्क्रीन टाइप टेस्ट टाइप नाम टेस्ट टाइप अब ई ट्यूटोरियल नमुक टेक्स्टि फोंट ना प्राधान्य ना ईट फोंटाने ना बेटर रिजल्ट नमुक कमुक टेक्स्ट नमु सेंटर अलेन सेंट्रल आम अब अलेन सेंट्रल अब नि अलेन वन विंडोस अलेन टिका अलग सैडल वर अब अंतम या रोबोटो फोंटा सेलक्ट निदे या लिंक अब डोलोड उपयोग अब वेरे फोटी ईट फोन सेलक्टा श्रमिक ईट वे अब उपयोग मैं फोन सैज या फोरटन को निमिक कुछ वलपा ना अंतम नाम टेस्ट लेयर वह लेयर वह नमर एर का साधी अलग क्लिक अलग क्लिक कमुक सैडल आनिमेटेड ऑप्शन का साधी अलग क्लिक अलग क्लिक कैले रोटेशन ऑप्शन का साधी अलग क्लिक यानी इन क्यों का बुद्धिमुटी पशे सिंपल ट्यूटोरियल നല്ല മൂഡിൽ വന്ന് ട്യൂട്ടോറിയൽ ചെയ്യാൻ ശ്രമിക്കുക അത് ഒന്നുകൂടി ബെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഓടിക്കുന്ന ഡ്രോപ്പ് ചെയ്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഇങ്ങനെ ആനിമേഷൻ 1 ഉള്ള ആനിമേറ്റർ 1 എന്നുള്ള ഓപ്ഷൻ അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും അതിൽ റൊട്ടേഷനിൽ നമുക്ക് ഇവിടെ ഒരു വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ വാല്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ അവിടെ വാല്യൂ -11 ആണ് കൊടുക്കുന്നത് അപ്പോൾ -11 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനേഷം മേലെ നമുക്ക് റേഞ്ച് സെലക്ടർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും റേഞ്ച് സെലക്ടർ 1 എന്നുള്ള അല്ലെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് എൻഡ് അങ്ങനത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമുക്ക് എൻഡ് വാല്യൂ കുറച്ച് കുറച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഫോണ്ടിന് ഒരു നമ്മളൊരു 45 കൊടുക്കുകയാണ് നമ്മുടെ 45 ആണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഈ ആനിമേറ്റർ എന്നുള്ളത് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളിലാക്കി വെക്കുക അതിനേഷം വീണ്ടും ടെക്സ്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക അതിനേഷം ആനിമേറ്ററിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനേഷം റൊട്ടേഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെക്കൻഡ് രണ്ടാമതായിട്ട് ആനിമേറ്റർ 2 എന്നുള്ള ഓപ്ഷൻ വരും അതിൽ നമുക്ക് റൊട്ടേഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് വാല്യൂ ഒരു 7.6 ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റേഞ്ച് സെലക്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് എൻഡും ഓഫ്സെറ്റ് നമുക്ക് കാണാൻ സാധിക്കും
ഇതിൽ നമുക്ക് സ്റ്റാർട്ടിങ് വാല്യൂ ഒരു 65-70 കൊടുക്കുക. അവിടെ 70 കൊടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഒരു ബെൻഡായി വന്നിട്ടുണ്ട്, മാലൊക്കെ നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ബെൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ബെൻഡാണ് കോലത്തിൽ നിങ്ങളെ ടെക്സ്റ്റിനനുസരിച്ച് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം ഇതൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. മേലെ ലെയറിലുള്ള ലെയറമ ക്ലിക്ക് ചെയ്താൽ ക്ലോസ് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ കോമ്പോസിഷനിലാണ് നമുക്ക് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് മേലെ കോമ്പോസിഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ എൻ ആണ് ഷോർട്ട് കട്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് വിൻഡോയിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ന്യൂ കോമ്പോസിഷൻ ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ന്യൂ കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ ന്യൂ കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോമ്പോസിഷൻ്റെ നെയിം ഞാനിവിടെ എഫക്റ്റ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ലെയറ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക, താഴെ ലെയറിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കൂടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റിന് കളർ കൊടുക്കണം. കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ലെയറ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം മേലെ എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റ് ഓപ്ഷൻ പോവുക. അതിൽ നമുക്ക് ഫില്ലിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിഫാൾട്ടായിട്ട് റെഡ് കളറായിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ സൈഡിൽ നമുക്ക് എഫക്ട് കണ്ടുള്ള നമുക്ക് കളറിൻ്റെ ഓപ്ഷൻ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ കളറിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അവിടെ പോയി റെഫർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ടെസ്റ്റിന് ഒരു ലോങ് ഷാഡോ കൊടുക്കണം. ലോങ് ഷാഡോ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റിൻ്റെ ലെയറ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ടെസ്റ്റിൻ്റെ ലെയറ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+D അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ടെസ്റ്റിൻ്റെ ലെയറ് ഡ്യൂപ്ലിക്കേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ലെയറ് ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ സെക്കൻഡത്തെ ലെയർ നമുക്ക് ടെസ്റ്റിന് ഷാഡോ എന്നുള്ളൊരു നെയിം കൊടുക്കുക. നെയിം കൊടുക്കുകയാണ് ഈ സെക്കൻഡ് ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേലെ അടിയിലായിട്ട് റീനെയിമിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഷാഡോ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റീനെയിം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഷാഡോ ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മേലെ നമുക്ക് എഫക്ട് കൺട്രോൾ വന്നാൽ നമുക്ക് ഇവിടെ കളർ ഡിഫാൾട്ടായിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് ബ്രൗൺ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫില്ല് റീസെറ്റ് ചെയ്ത് കൊടുക്കുക. ആ കളർ വേണ്ട, ഡിഫാൾട്ടായിട്ടുള്ള റെഡ് കളർ മതി എന്നുള്ള ഒരു ഓപ്ഷൻ ഫില്ല് റീസെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഷാഡോ ലെയർ നമുക്ക് റെഡായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഷാഡോ അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എഫക്ട്സിൽ പോവുക. എഫക്ട്സിൽ പോയതിനു ശേഷം ബ്ലർ ആൻഡ് ഷാർപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. സി സി റേഡിയൽ ബ്ലർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ട്രെച്ച് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം സ്ട്രൈറ്റ് സൂം എന്നുള്ള ഓപ്ഷൻ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ എമൗണ്ട് നമ്മുടെ ഒരു 20 ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റിന് ഷാഡോ ഒന്നായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഡ്ജ് കാര്യങ്ങൾ നോക്കിയാൽ കാണാം. ഒരു ഷാർപ്പ് അല്ലാത്ത എഡ്ജാണ് നമുക്ക് ഇവിടെ ഷാഡോയിൽ കാണാൻ സാധിക്കുക. നമുക്ക് എഡ്ജൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എഫക്ട്സിൽ പോവുക. എഫക്ട്സിൽ പോയതിനു ശേഷം കളർ കളക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ വന്നാൽ നമുക്ക് ലെവൽസിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം മേലെ നമുക്ക് ചാനലിൽ RGB എന്നായിരിക്കും കാണാൻ സാധിക്കുക. അതിൽ നമുക്ക് ആൽഫ ആക്കി കൊടുക്കണം. അതിൽ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ആൽഫൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വന്നാൽ ആൽഫ ഇൻപുട്ട് വൈറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സീറോ ആക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഗാമ എന്നുള്ള ഓപ്ഷൻ, ആൽഫ ഗാമ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതും സീറോ ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ എഡ്ജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഷാഡോൻ്റെ. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഷാഡോൻ്റെ ലെവല് കൂട്ടണമെങ്കിൽ നമുക്ക് മേലെ റേഡിയൽ ബ്ലറിൽ വന്നിട്ട് നമുക്ക് എമൗണ്ട് ചേഞ്ച് ചെയ്താൽ നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇതിന് നമുക്ക് പൊസിഷൻ കറക്റ്റാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഷാഡോ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൊസിഷൻ കറക്റ്റാക്കി കൊടുക്കണം. അതിന് വേണ്ടി കൺട്രോൾ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നടുവുള്ള ഈ പോയിന്ററിൽ നമ്മൾ മൗസും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് സൈഡിലാക്കി പോയിന്റ് കൊണ്ടുവന്ന് വെക്കുക. എന്നാൽ നമുക്ക് ഈ പോയിന്റിൽ ഇങ്ങനെ മാറ്റിയാൽ നമുക്ക് നമ്മളെ ടെസ്റ്റിൻ്റെ ഷാഡോ നമുക്ക് മാറ്റാവുന്നതാണ്. പോയിന്റിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ, പോയിന്റ് ഇങ്ങനെ നീക്കി കൊടുത്താൽ, മൂവ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഷാഡോ മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു മട്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഒരു ലെവലിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷാഡോൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഡോൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം എഫക്ട്സിൽ പോവുക. അതിൽ നമുക്ക് ജനറേറ്ററിൽ ഫില്ലിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. കൂടെ ഇങ്ങനെ റെഡ് കളർ കാണാൻ സാധിക്കും, ആ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം.
ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കളറിൽ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് കളർ ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീണ്ടും അവൻ്റെ ഷാഡോൻ്റെ ലെയറ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാൻ പോകുമ്പോൾ ഇതിന് ഷാഡോൻ്റെ ലെയറിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കളർ നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഷാഡോൻ്റെ ലെയർ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഡി കൊടുക്കുക, കൺട്രോൾ പ്ലസ് ഡി കൊടുത്താൽ ഡ്യൂപ്ലിക്കേറ്റ് ഷാഡോ എന്നാണ്. നമുക്ക് സെക്കൻഡ് ഷാഡോ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഷാഡോൻ്റെ അടിയിലാക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് താഴത്താക്കി കൊടുക്കുക, അടിയിലാക്കി കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ഷാഡോൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സെക്കൻഡ് ഷാഡോൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ നമുക്ക് കളറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് കളർ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുത്തതിനു ശേഷം നമുക്ക് മേലത്തെ ലെയറിൻ്റെ മേലത്തെ ഷാഡോൻ്റെ ലെയറിൻ്റെ എമൗണ്ട് കുറച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മേലത്തെ ഫസ്റ്റ് ഷാഡോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഐഡിയൽ ബ്ലറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും മേലെ. അതിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അവിടെ ഒരു 4-3 കളർ ഇനി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു എമൗണ്ട് 5 കൊടുക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ടൈപ്പ് 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് 2 കളർ വന്നാൽ കാണാൻ സാധിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ഞാൻ ഓറഞ്ച് കളറിലും ഇതേപോലെ തന്നെ ഇതേ പ്രൊസീജിയറിൽ തന്നെ വേറെ കളർ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് സ്പീഡ് ചെയ്ത് കാണിക്കുകയാണ്. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഷാഡോ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ ഡി കൊടുക്കുക. ഡി കൊടുത്തതിന് ശേഷം 3rd ഷാഡോ എന്നുള്ളത് ഡ്രാഗ് ചെയ്ത് ബോട്ടത്തിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിൽ കളറിൽ ആ ഓറഞ്ച് കളറിലത് കളർ മാറ്റി കൊടുക്കുക. കളർ സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്തതിനു ശേഷം നമുക്ക് മേലത്തെ സെക്കൻഡ് ഷാഡോൻ്റെ റേഡിൽ ബറിലുള്ള എമൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഷാഡോ സെലക്ട് ചെയ്യുക. ഇവിടെ 21 എന്നുള്ളത് 10 കൊടുക്കുക. അതിനുശേഷം വീണ്ടും 3rd ഷാഡോയിൽ വരിക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ഡ്രാഗ് ചെയ്ത് ബോട്ടത്തേക്ക് ഇടുക. അതിനുശേഷം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്തെടുക്കണം. ഫില്ലിൽ പോവുക, കളർ സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്തതിനു ശേഷം 3rd ഷാഡോൻ്റെ എമൗണ്ടും ചേഞ്ച് ചെയ്തെടുക്കണം. അതിൽ നമുക്ക് 21 എന്നുള്ളത് ഒരു 15 കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം 15 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും 4th ഷാഡോയിൽ വരിക, കൺട്രോൾ പ്ലസ് ഡി കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. 5th ഷാഡോൻ്റെ ലെയറ് ബോട്ടത്തിലേക്ക് ആക്കി കൊടുക്കുക, ഡ്രാഗ് ചെയ്ത് വലിച്ചിടുക. അതിനുശേഷം ഇതിൻ്റെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫില്ലിൽ പോവുക, കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. 4th ഷാഡോയിൽ വരിക, എമൗണ്ട് മാറ്റി കൊടുക്കുക. അവിടെ ഒരു 18 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 5 കളർ ഒരു പാറ്റേണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളറൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ എഫക്സ് ടാബൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ 5 കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടെസ്റ്റിലെ കളറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഷാഡോയിലുള്ള. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ലെയറിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ന്യൂ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക, സോളിഡ് കളർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ നെയിം കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ആയതുകൊണ്ട് BG എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് താഴെ കളർ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക, വീണ്ടും ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മേലായിട്ടായിരിക്കും ലെയർ കാണാൻ സാധിക്കുക. അത് ഡ്രാഗ് ചെയ്തിട്ട് ഏറ്റവും അടിയിലാക്കി കൊടുക്കുക. ഓക്കെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കളറൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഡോട്ട്സ് ആഡ് ചെയ്യണം. ഡോട്ട്സിൻ്റെ ഒരു ലെയർ ആഡ് ചെയ്യണം മേലെ. ഇങ്ങനെ ഒരു പാറ്റേണിലുള്ള ഡോട്ട്സ് ഇങ്ങനെ ആഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ലെയറിൽ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ന്യൂവിൽ പോയിട്ട് ഒരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നെയിം ഡോട്ട്സ് എന്ന് കൊടുക്കുക ഇവിടെ. അതിനുശേഷം ഇതിൻ്റെ കളർ നമുക്ക് വൈറ്റ് ആക്കി കൊടുക്കുക. ഇപ്പോൾ അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വൈറ്റ് നമ്മളെ സ്ക്രീനിൽ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം FX പോവുക, ഡോട്ട്സിൻ്റെ ലെയർ സെലക്ട് ചെയ്തതിനു ശേഷം FX പോവുക. FX പോയിട്ട് ഡിസ്ട്രോട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ഇങ്ങനെ വന്നാലേ നമുക്ക് ഇവിടെ ഇങ്ങനെ CC ഗ്രിഡ്ലർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നെ എഫക്ട് കൺട്രോളിൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ കാണാൻ സാധിക്കും, CC ഗ്രിഡ്ലർ എന്നുള്ളതിൻ്റെ. അതിൽ നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലൊക്കെ 5 കൊടുക്കുക. 100 ഇവിടെ മാർക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഒരു 5 കൊടുക്കുക. അപ്പോൾ ഒരു ഡോട്ട്സ് ആഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ്. ഒരു സോളിഡ് ലെയറിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അഭിപ്രായം കാര്യങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ടൈൽ സൈസ് എന്നുള്ളത്
ഒരു 3.7 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡോട്ട് പാറ്റേൺ വന്നിട്ടുണ്ട്, കണ്ടല്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാര്യങ്ങൾ ഒക്കെ. അതിനുശേഷം നമുക്ക് അതിനുശേഷം ഈ ഡോട്ട് ലെയർ എന്നുള്ളത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന്റെ ജസ്റ്റ് മേലെ വരണം, അപ്പൊ അഥവാ ജസ്റ്റിന്റെ അടിയിലായിട്ട് വരണം. അതിനു വേണ്ടി ഡോട്ടിന്റെ ലെയർ ഡ്രാഗ് ചെയ്തതിനു ശേഷം ബാക്ക്ഗ്രൗണ്ടിന്റെ മേലത്തെ ലെയറിലാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ടെസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മൾ ഡോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഡോട്ടിന്റെ കളർ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട് ലെയർ സെലക്ട് ചെയ്യുക. ലെയറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം സോളിഡ് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. കൺട്രോൾ ഷിഫ്റ്റ് വൈ എന്നാണ് ഷോർട്ട് കീ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനൊക്കെയാണ് വരിക. അതിനുശേഷം നമുക്ക് വൈറ്റ് കളറിലത് ഒരു ഡാർക്ക് റെഡ് ആക്കി കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ തന്നെ ഡാർക്ക് ആക്കി കൊടുക്കുക, ലിറ്റിൽ ഡാർക്ക് ആക്കി കൊടുക്കുക. പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ കളർ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആക്കി, ചെറിയൊരു കോലത്തിൽ ചെറുതായിട്ട് ഡോട്ട്സ് കാണുന്ന കോലത്തിൽ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുക. നമുക്ക് ഡോട്ട്സ് ചെറുതായിട്ട് നമുക്ക് പോപ്പ് ചെയ്ത് കാണാൻ സാധിക്കും. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്ക് ടു നമുക്ക് ടെസ്റ്റിൻ്റെ ലെയറിലേക്ക് വരിക. ഓക്കെ, ബാക്ക് ടു നമുക്ക് ടെസ്റ്റിൻ്റെ ഇതിലേക്ക് വരിക. അതിനുശേഷം നമുക്ക് ടെസ്റ്റിന് ഒരു ആനിമേഷൻ കൊടുക്കണം. ആനിമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം വിൻഡോസിൽ പോവുക, ആനിമേഷൻ കോമ്പോസർ ക്ലിക്ക് ചെയ്യുക. ഈ ആനിമേഷൻ കമ്പോസർ എന്നത് ഒരു എക്സ്റ്റെൻഷൻ ആണ്, അഥവാ ഒരു പ്ലഗിന് പോലത്തെ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലിങ്ക് വാങ്ങി തരാൻ കൊടുക്കുക, അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ കുറേ ഫ്രീ ആയിട്ടുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാൻ അവിടെ ഒരു എഫക്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ഒരു എഫക്ട്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ എഫക്ട്സ് ആണ് ഞാൻ അവിടെ ആഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്നും ഔട്ടും ഉണ്ട്. അപ്പോൾ ബോത്ത് സെലക്ട് ചെയ്തതിനു ശേഷം അപ്ലൈ കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എഫക്ട്സിൻ്റെ ടാബ് വരിക. ടാബ് വന്നതിന് ശേഷം നമുക്കിവിടെ ഇത് ഫുള്ളുള്ളത് ഒരു ക്വാർട്ടറാക്കി കൊടുത്താൽ പ്രോപ്പറായി പ്ലേ ചെയ്യാൻ കാണാൻ സാധിക്കുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അവിടെ നമ്മൾ ടെസ്റ്റ് ആനിമേഷൻ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 സെക്കൻഡ് ആയതുകൊണ്ട് 8 സെക്കൻഡ് ആകുമ്പോഴത്തേന് നമ്മൾ ഔട്ട് ആനിമേഷന് വരുന്നതാണ്, കണ്ടല്ലേ. അപ്പോൾ ഇത് അടിപൊളി ഒരു ടെസ്റ്റ് ആനിമേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവരും ഒരു നല്ല മൂഡിൽ വന്നിരുന്ന് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതോ ഒന്നുകൂടി ബെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു മടുപ്പ് തോന്നുന്നതിനുണ്ട്. അപ്പോൾ നല്ല മൂഡിൽ വന്ന് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ട് ചെയ്യുന്ന സംഭവമാണ്. എല്ലാ ട്യൂട്ടോറിയലും അങ്ങനെ തന്നെയാണ്. ലേണിംഗ് ഷെയർ എന്നുള്ള മെത്തേഡിലാണ് നമ്മൾ ചാനൽ പോകുന്നത്. അഥവാ ഞാൻ പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ അഭിപ്രായം കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ചാനലും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടൻറ്റും കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ആയി തന്നെ തീർച്ചയായും ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ബൈ.